അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ കോവിഡിൻ്റെ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ മീറ്റിംഗിൽ ഒരുപക്ഷെ റാലികളും മറ്റും നടത്താൻ അനുവദിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കരുതിയെങ്കിലും അതുണ്ടായില്ല. റാലികളും അതുപോലെ തന്നെ പൊതുപരിപാടികളും നടത്തണ്ടായെന്നൊരു കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപോട്ട് വെച്ചു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ ബ്രഹ്മദേവ് റാം തിവാരി പറഞ്ഞത്, ഈ പ്രചരണം നടത്താനായി ദൂരദർശനും ആകാശവാണിയും നിങ്ങൾക്ക് സൗജന്യമായി വിട്ടു നൽകും. ഈ രണ്ട് മാധ്യമങ്ങൾ വഴി നിങ്ങൾക്ക് സൗജന്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താം. അതിനായി നീക്കി വെച്ചിരിക്കുന്നത് 1798 മിനിറ്റുകളാണ്. അതിൽ ഓരോ പാർട്ടിക്കും നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രക്ഷേപണം ചെയ്യുന്ന സമയവും ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയിലായിട്ട് 16 ദിവസമാണ് ദൂരദർശനിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രചരണം നടത്താൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ആകാശവാണിയിൽ 14 ദിവസമാണ് പ്രചരണത്തിന് സമയം. രാവിലെ 10 മുതൽ 11 വരെയും വൈകിട്ട് 5:30 മുതൽ 7:10 വരെയുമാണ് രാഷ്ട്രീയ പാർട്ടികൾ സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഓരോ പാർട്ടിക്കും നൽകിയിരിക്കുന്ന മിനിറ്റുകൾ എത്രയെന്ന് നോക്കാം. ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് 478 മിനിറ്റ്, സമാജ്വാദി പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് 307 മിനിറ്റ്, ബി എസ് പിക്ക് നൽകിയിരിക്കുന്നത് 303 മിനിറ്റ്, സി പി ഐ അവർ മത്സരിക്കുന്നുണ്ടോ എന്നിതുവരെ വ്യക്തമല്ല, എങ്കിൽ പോലും സി പി ഐക്ക് നൽകിയിരിക്കുന്നത് 92 മിനിറ്റ്, സി പി എമ്മിന് 90 മിനിറ്റ്, കോൺഗ്രസിന് 151 മിനിറ്റ്, എൻ സി പിക്ക് 90 മിനിറ്റ്, ആർ എൽ ഡിക്ക് 107 മിനിറ്റ്. ഈ ഇത്തരം സമയങ്ങൾ ഈ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതായത് മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളോ ഒക്കെ ദൂരദർശൻ വഴിയും ആകാശവാണി വഴിയും ഇവർക്ക് അവതരിപ്പിക്കാനുള്ളൊരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഇതുവഴി അവരുടെ ആശയ പ്രചരണങ്ങളോ ഇല്ലെങ്കിൽ പ്രചരണ പരിപാടികളോ നടത്താൻ കഴിയും. റോഡ് ഷോകളും റാലികളും നിരോധിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചാനൽ വഴി പ്രചരണം നടത്താൻ ഒരു അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ദൂരദർശൻ ഇങ്ങനെ ഒരു പരിപാടികൾക്കായി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മറ്റ് ചാനലുകളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പാർട്ടികളുടെ പ്രചരണങ്ങൾ കാണിക്കാറുണ്ടെങ്കിൽ ഇതൊരു പ്രചരണത്തിന് വേണ്ടി തന്നെ ചാനൽ നൽകിയിരിക്കുകയാണ്. അതായത് സൗജന്യമായി തന്നെ ഇതിനകത്ത് നേതാക്കൾക്ക് വന്ന് അവരുടെ മാനിഫെസ്റ്റോയും മറ്റും പറയാനും അല്ലെങ്കിൽ പ്രചരണം നടത്താനും പുതിയ അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്താനും ഒക്കെ ഉള്ളൊരു നല്ല അവസരമാണ്. ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൂരദർശനിൽ കൂടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്താൻ അവസരം ഒരുങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.